ഓ വാട്ട് എ നൈസ് മോർണിംഗ്. ഞാൻ ഈ സിറ്റിയിൽ ഏറ്റവും റിച്ചായൊരു കിഡാണ്. ആൻഡ് എൻ്റെയിൽ ഒരു ലംബോർഗിനി, ഒരു സൂപ്ര, പിന്നെ ഇതേതാ കാർ, ഇതേതാ കാർ എന്ന് പോലും അറിയില്ല. ഈ കാറും ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് തന്നെ മനസ്സിലാക്കണം ഞാൻ എത്ര റിച്ചാണ് ഈ സിറ്റിയിൽ. ആൻഡ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെയിൽ ഈ ഫോണുണ്ട്. ഈ ഫോൺ വെച്ചിട്ടാണ് ഞാൻ റിച്ചായത്. ആൻഡ് ഈ വീഡിയോ ഉണ്ടോ, എനിക്ക് ഈ ഫോൺ വെച്ച് റിച്ചാവുക. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ ഈ കീപാഡിൽ ഏതെങ്കിലും നമ്പർ അടിച്ചിട്ട് ഇങ്ങനെ കോൾ നിൽക്കുക, എന്തെങ്കിലും ഒരു സാധനം കിട്ടും. എനിക്കിതിലത്തെ കുറേ കോഡൊന്നും അറിയില്ല, ബട്ട് ഞാൻ അടിച്ച കോഡ്സ് വെച്ചിട്ടാണ് എനിക്ക് ഈ വണ്ടിയൊക്കെ കിട്ടിയത്. പിന്നെ ഈ വീടും, ഈ വീടിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ലൈക്ക് എനിക്ക് ഈ വീടിന് കളറ് മാറ്റാം. ആൻഡ് ഇത് ഈ നാട്ടുകാർ കണ്ടിട്ട് ഡൗട്ട് അടിക്കുന്നുണ്ട്, ലൈക്ക് ഇവൻ എങ്ങനെ ഈ വീടിൻ്റെ കളർ ഒരു ദിവസം കൊണ്ട് മാറ്റുന്നതെന്ന്. ബിക്കോസ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം എടുക്കില്ലേ, ബട്ട് ഞാൻ പെട്ടെന്ന് മാറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരെണ്ണം കാണിച്ചുതരാം, ഒറ്റവട്ടെ കാണിക്കൂ. ഇത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിറ്റിയിലത്തെ ഗ്രാമവാസീസ് തന്നെ ഡൗട്ട് അടിക്കും. അതുകൊണ്ട് ഞാൻ ഫോൺ കളർ റെഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പത് റെഡ് ആവുന്നുണ്ടോ, ലുക്ക് ആറ്റ് ദി ഫോൺ കളറോ. ഓ മാറി, ഹൗസ് കളറ്. എനിക്ക് ഫോണിൻ്റെ കളറും മാറ്റാം. ഹൗസ് കളർ COLOR റെഡ് എന്ന് അടിച്ചാൽ ഇപ്പോൾ റെഡ്. Look at that! ആ കളർ ചേഞ്ച് ആയത് കണ്ടായിരുന്നോ, ദാറ്റ് ഈസ് ദ മാജിക്. ആൻഡ് ഈ വീട് ഞാൻ വിചാരിച്ച പോലെ അല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീടിനൊരു നല്ല പ്രത്യേകതയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ വീടിൻ്റെ മേൽഭാഗമാണ് എന്നെ ഞെട്ടിച്ചത്. ഈ വീടിൻ്റെ സ്റ്റെപ്സ് കയറിയാൽ ഇതിൻ്റെ മേൽഭാഗത്ത് ഈ പോസ്റ്ററൊക്കെ ഞാൻ വാങ്ങി വെച്ചതൊന്നുമല്ല, എനിക്ക് വീടിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാ. ആ കോഡ് അടിച്ചപ്പോൾ ഫ്രീയുടെ കൂടെ ഇതും ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് എനിക്ക് ഏറ്റവും ഫ്രീ കിട്ടിയ സംഭവം. ഞാൻ ഈ കോഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിതിലൊരു ഇൻബിൽഡ് ജിമ്മ് കിട്ടി. സോ ഈ ജിം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ് തിങ്. ബിക്കോസ് ഈ സിറ്റിയിലത്തെ കൂടുതൽ സാധനങ്ങൾ എനിക്ക് കാണാനേ പറ്റൂ, ആൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ കിഡല്ലേ, ഞാൻ എങ്ങനെ അത് ഉപയോഗിക്കുക? ഞാൻ എടാ ജിം ഐറ്റംസ് ആണ്, എനിക്ക് ഞാൻ കിഡാണ് ഇതിൽ, എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് എനിക്ക് ഫോൺ കിട്ടിയതിനെ ആൾക്കാർ ഡൗട്ട് അടിക്കുന്നു, ബിക്കോസ് ഈ സിറ്റിയിൽ അങ്ങനെ കിഡ്സ് ഫോൺ ഉപയോഗിക്കാറില്ല. എന്നിട്ടും എൻ്റെ ഒരു ഫോൺ ഉണ്ട്. പിന്നെ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഓർഫനാണെന്നും കൂടി ഓർക്കണം, ബിക്കോസ് ഞാനൊരു ഓർഫനാണ്. എനിക്കിതിൽ ഫുൾ ഫ്രീഡം ആണ്, അത് ആർക്കും അറിയത്തില്ല. ലൈക്ക് എന്നെ എല്ലാവരും ഇപ്പോൾ ഡൗട്ട് അടിച്ചു എനിക്കങ്ങനെ വീട് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട്. ആൻഡ് ഇതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്, ബട്ട് എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ റിച്ചാണ്. ഇപ്പം എനിക്ക് 3 കാറായി ഇവിടെ, ആൻഡ് ഇവിടെ ഒരു വീടുണ്ട്. ബട്ട് ഒരു സാധനം മാത്രം എൻ്റെ ഇല്ല, അതെന്ന് പറയുന്നത് ജെറ്റാണ്. ഈ സിറ്റിയിൽ പുതിയൊരു ജെറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഇന്നോവേഷൻ്റെ ടൈമിൽ ഇതാദ്യമായിട്ടാണ് ഒരു ജെറ്റ് ഇവിടെ വരുന്നത്. ഈ ജെറ്റ് എനിക്ക് സ്വന്തമാക്കണം. അതിനു മുമ്പ് ഞാൻ പ്ലാൻ പറഞ്ഞതിന് മുമ്പ് ഇവിടെ നീന്തട്ടെ. യോ വാട്ടർ. ഈ സ്വിമ്മിംഗ് പൂളിൽ നീന്തിയിട്ട് എത്ര ദിവസമായി, കാരണം ഇത് ഇന്നലെ വീട് കിട്ടിയത്, അപ്പോഴാണ് എനിക്ക് ഈ സ്വിമ്മിംഗ് പൂൾ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ കുറേ കാലത്തിന് ശേഷം ഒന്ന് കുളിക്കുകയാണ് ഇതിൽ. അറിഞ്ഞിറങ്ങി ഇത്ര വിളിച്ചാൽ മതി. ഞാൻ പറയട്ടെ ആ ജെറ്റിനെ പറ്റി. ആ ജെറ്റിന് ഹെവി പ്രൊട്ടക്ഷൻ വെച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. ആൻഡ് ചുറ്റും പോലീസ് ഉണ്ടാവും. അവിടുന്ന് മുകളിലോട്ട് കയറാൻ ലിഫ്റ്റ് പോലും ഇല്ലാന്നാണ് കേട്ടത്. ആൻഡ് അവിടെ കയറണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിക്കണം. ആൻഡ് അതിലും വലിയൊരു പ്രശ്നം, എനിക്ക് ജെറ്റ് ഓടിക്കാൻ അറിയില്ല, ഞാനൊരു കിഡാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഇഷ്യൂ ആണ്, ജെറ്റ് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം വേണം. ഞാൻ ഇപ്പോൾ ഒരു വണ്ടി എടുക്കട്ടെ, വെയിറ്റ്, എനിക്ക് സൂപ്പർ വേണ്ട, വേറൊരു വണ്ടി എടുക്കാം. ഞാൻ 3000 അടിക്കാം, എന്ത് വരും എനിക്കറിയില്ല. മാജിക് ആണ് ഈ ഫോണിൻ്റെ പ്രത്യേകതയാണ്. യോ കവാസാക്കി H2R ആണ് എനിക്ക് കിട്ടിയത്. സോ എനിക്കൊരു കിട്ടിലും വണ്ടി തന്നെ കിട്ടി. ഈ 3 വണ്ടി എവിടെ ഇരിക്കട്ടെ, ഇന്ന് നമ്മൾ ഇതെടുത്തോണ്ട് പോവാം. ഓക്കെ, ഈ വീട് വാനിഷ് ആക്കണം, വേണ്ട വീട് വാനിഷ് ആക്കണ്ട, ബിക്കോസ് വീട് വാനിഷ് ആക്കി കഴിഞ്ഞാൽ വീട് പോവും, പിന്നെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ അറിയത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ നേരെ പോകുന്ന ആ ബിൽഡിങ്ങിലേക്ക്. ആൻഡ് വെയിറ്റ്, ഞാൻ പറഞ്ഞില്ല അവിടെ ലിഫ്റ്റ് ഇല്ലയെന്ന്, അപ്പോൾ എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഐ ഗോട്ട് എൻ ഐഡിയ. നേരെ ഡോണിൻ്റെ അടുത്തേക്ക് പോവാം, ബിക്കോസ് ഡോൺ ആണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എനിക്ക് ഐഡിയ പറഞ്ഞിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളൊരു ഐഡിയ ഉണ്ട് എന്ന്, ബിക്കോസ് എനിക്കൊരു ട്രക്ക് ഉണ്ടെങ്കിൽ ആ ട്രക്ക്, ഓ ബ്രോ എടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറക്കും, ഒരു വലിയ പ്രോ റൈഡറിനെ പോലെ ഇപ്പം ഞാൻ ഇത് ഓടിക്കുന്നത്. കാരണം ഞാൻ കുറേ ദിവസം ഇങ്ങനെ കോഡടിച്ചിട്ട് വണ്ടി എടുക്കുന്നു, ആൻഡ് ഈ ബൈക്ക് ആയതുകൊണ്ട് പ്രാക്ടീസായി. ഞാൻ കിഡാണെങ്കിലും ഞാൻ ഇതിൽ പ്രാക്ടീസായി ഭയങ്കരമായിട്ട്. ഓക്കെ, ഞാനിവിടെ ഡോണിൻ്റെ വീടിൻ്റെ ഇവിടെ എത്തി. ഇനി ഡോണിനോട് ചോദിച്ചു നോക്കാം, എടാ എനിക്കൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ട്രക്ക് യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ അടുത്തൊരു വീട്ടിൽ ട്രക്ക് ഉണ്ട്, സോ അത് എടുക്കാം നമുക്ക് പോയിട്ട്, അത് പോയിട്ട് എടുക്കുക. വെയിറ്റ് അല്ലെങ്കിൽ ഡോണിനോട് ചോദിക്കുക, ഡോൺ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരും. ആ ട്രക്ക് അയാൾ ഫ്രീ ആയിട്ട് തരില്ല, അയാൾ കുറച്ച് സീനാണ്, അതുകൊണ്ട് എനിക്ക് ആ ട്രക്ക് കിട്ടൂല. അതുകൊണ്ട് ഡോണിനോട് സംസാരിച്ചിട്ട് ഒരു മിഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ട്രക്ക് ഒപ്പിക്കാം, ബിക്കോസ് ട്രക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഈ ജെറ്റ് അടിച്ച് മാറ്റാൻ ഈസിയാവും.
ഓ യെസ്, അങ്ങനെ എനിക്ക് ഡോൺ ഒരു കിഡിലെ ഐഡിയ പറഞ്ഞു തന്നെ. അതായത് ഒരു മിഷൻ, ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ എനിക്കൊരു ട്രക്ക് തരാമെന്നും പറഞ്ഞു. ജസ്റ്റ് ഫോറസ്റ്റിൽ കയറിയിട്ട് ഒരു ഡൈനോസറിനെ കൊന്നാൽ എനിക്ക് ട്രക്ക് കിട്ടും. ബട്ട് അത് മാത്രമല്ല, അതിനെ കൊന്നിട്ട് അതിൻ്റെ പല്ലെടുക്കണം. ഇങ്ങനത്തെ ക്രേസി ആയിട്ടുള്ള ടാസ്ക് എനിക്ക് ഡോൺ തരാറുള്ളൂ. ലൈക്ക് ഡൈനോസറിൻ്റെ പല്ല്, ഇത് എന്തിനിപ്പോൾ? ബട്ട് ഡൈനോസറിൻ്റെ പല്ല് ഡോണിന് വേണമെന്ന് പറഞ്ഞു, ലോക്കറ്റ് ആക്കാനായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഡൈനോസറിനെ കൊല്ലണം. എത്ര ഇമോഷണലായ കാര്യമല്ലേ ഞാൻ ഇത് ചെയ്യുന്നത്. ബട്ട് ഇത് ചെയ്തേ പറ്റൂ. വെയിറ്റ്, ഞാൻ ട്രെയിൻ്റെ ഇവിടെ എത്തിയാ. എടാ, എൻ്റെ ഫോണിലൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞാൻ ഇന്ന് ശ്രദ്ധിച്ചാ, ഈ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ കണ്ടാണ്, കണ്ടോ, എനിക്ക് ഇവിടുത്തെ ട്രെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സിറ്റിത്തെ ട്രെയിൻ ആൻഡ് ഇതാ ഞാൻ ഇപ്പം കൺട്രോൾ ചെയ്ത് കാണിക്കാം. എൻജിൻ ഹോൺ. ബ്രോ, ആ സൗണ്ട് കേട്ടാ, അതാണ്. എനിക്ക് ഇത്രയും കൺട്രോൾ ചെയ്യാം, ഫോർവേഡൊക്കെ കൊണ്ടുപോകാം. ബട്ട് ഞാൻ അതിപ്പോൾ കാണിക്കൂല, ബിക്കോസ് എനിക്ക് ഒരു ദിവസം ഇത് വെച്ചിട്ട് തന്നെ ഒരു കണ്ടൻറ് ആക്കേണ്ടതാണ്. എനിക്ക് ട്രെയിൻ ഓടിച്ചിട്ടൊരു കണ്ടൻറ് ആക്കേണ്ടതാണ്. ഞാൻ ഈ ട്രെയിൻ വെച്ച് ഇവിടെ വലിയ സംഭവങ്ങൾ ചെയ്യാൻ പോവാ. ഈ സിറ്റി ഞാൻ കത്തിക്കും ഈ ട്രെയിൻ വെച്ചിട്ട്. വെയിറ്റ്, അതിനു മുമ്പ് പെട്ടെന്ന് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ജെറ്റ് അടിച്ച് മാറ്റാം. എനിക്ക് ആ ജെറ്റാണ് ഇമ്പോർട്ടൻ്റ്. ഇന്ന് ആ ജെറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ റിച്ച് കിട്ടുന്നുള്ള സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് കൂടും. ബിക്കോസ് റിച്ചസ്റ്റ് കിഡാവും, റിച്ച് കിട്ടുന്നത്. ആൻഡ് ഇത് ഞാനിവിടെ ഈ വീട് ഈ മരത്തിൻ്റെ ഇവിടെ എത്തിയാൽ അവിടെ ഈ മരത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലായിരിക്കും ഡൈനോസർ ഒളിച്ചിരിക്കുക. എനിക്ക് ഈ ഒളിച്ചിരിക്കുന്ന, അയ്യോ, ഓ ഗോഡ്, മരത്തിനൊട്ട് ഇടിച്ച് ബ്ലഡ് കുറേ പോയി. ഗ്രൗണ്ടിൽ ഫുള്ള് ബ്ലഡാണ്. ഡൈനോസറിന് ബ്ലഡിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഓടി വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് അതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ തട്ടി വീണതല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ഇടിച്ചിട്ട് താഴെ വീണതാണ്. ഡൈനോസറിനെ വന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഡൈനോസറിനെ കാണാൻ വേണ്ടിയാണ് ചെയ്ത്. ബട്ട് ഡൈനോസർ പേടിച്ചെന്ന് തോന്നുന്നു, എൻ്റെ ബ്ലഡിൻ്റെ സ്മെല്ലടിച്ചപ്പോഴേ പേടിച്ചെന്ന് തോന്നുന്നു. ഡൈനോസർ ജസ്റ്റ് ഒരു കിഡാണ്, വന്നിട്ട് കൊല്ലാൻ നോക്ക്. വി വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. കുറച്ച് ഡിസ്റ്റൻസ് ഓടിക്കണം, കാരണം എനിക്ക് അറ്റാക്ക് ചെയ്യണം. എനിക്ക് ഡോൺ കുറച്ച് സാധനം. ഓ, രണ്ട് ഡൈനോസർ. എടാ, വലിയ ഡൈനോസറിനെ കൊല്ലണോ ചെറുതിനെ കൊല്ലണോ? കൺഫ്യൂഷൻ ആയല്ലോ. വെയിറ്റ് വെയിറ്റ്, ഇറങ്ങ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ചെറുതിനെ കൊല്ല. കാരണം വലിയതിനെയും കൊല്ല, ചെറുതിനെയും കൊല്ല, രണ്ട് പല്ല് കൊടുക്ക. ഡോൺ എന്തായാലും ചോദിച്ചല്ലേ. ഓ മാൻ, ഓ ഡൈനോ വരുന്നുണ്ട്. ഒരു ബുള്ളറ്റും കൂടി വെച്ചാൽ ചാവുന്ന തോന്നേ. വെയിറ്റ് 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 വെയിറ്റ്. ഓ ബ്രൂ, ഓക്കേ, ഡെഡ്. എന്തായാലും ഡോൺ ചോദിച്ചല്ലേ. നമുക്ക് രണ്ട് പല്ലെടുത്ത് കൊടുക്കാം. സോ ഇതിൻ്റെ പല്ലിതാ ഇവിടെയുണ്ട്. ഇതിൻ്റെ പല്ലെടുക്കുന്നതിന് മുമ്പ് ആ ചെറുതിൻ്റെ പല്ലെടുക്കുക. അതിൻ്റെ പല്ലാണ് പിന്നെ ഇതിന് പല്ലുണ്ടാവുമോ? ചെറിയ ഡൈനോസർ അല്ലേ, ഇതിന് പല്ലുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്, എടുക്കുക എടുക്കുക. ഓക്കെ, ഞാൻ ഇതിൻ്റെ പല്ലെടുത്തു. എനിക്കിനി ഇതിൻ്റെയും കൂടി പല്ലെടുത്ത രണ്ട് പല്ല്. ഇന്ന് ഡോൺ ഭയങ്കര ഹാപ്പി ആവുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഇവിടുന്ന് ഇതാ ഈ പല്ലും എടുത്തു. സോ നമുക്ക് രണ്ട് പല്ല് കിട്ടി. ഇതിപ്പോൾ ഡോണിന് കൊണ്ടുപോയി കൊടുത്താൽ മതി. ആൻഡ് എനിക്കത് ട്രക്കിനുള്ളത് കിട്ടും. വെയിറ്റ്, ഓ, ഡോൺ എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നാ. ഓക്കെ, എനിക്ക് ഡോണൊരു മെസ്സേജ് ഇട്ടു, പല്ല് കിട്ടിയാലും ഞാൻ പറഞ്ഞു. ആൻഡ് ഡോൺ എന്നെ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് ട്രക്ക് ഈ ഫോറസ്റ്റിൻ്റെ പുറത്തുണ്ടെന്ന് അതെടുത്തുകൊണ്ട് പോയിട്ട് നേരെ ജെറ്റ് അടിച്ച് മാറ്റിക്കോ ഓൾ ദി ബെസ്റ്റും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആ ജെറ്റ് അടിച്ച് മാറ്റാൻ പോകാം ട്രക്ക് എടുത്തുകൊണ്ട്. ആൻഡ് ഹിയർ ഐ ആം. ഓക്കെ, ഞാനിവിടെ എത്തി. ട്രക്ക് ഇവിടെ ഡോൺ പറഞ്ഞ പോലെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ പല്ല് പിന്നെ കൊണ്ട് കൊടുത്താൽ മതി. എൻ്റെ ബൈക്ക് ഡോണിൻ്റെ ആൾക്കാർ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. സോ ബൈക്ക് അവിടെ സേഫാണ്, നേരെ എൻ്റെ വീടിൻ്റെ അവിടെ എത്തിച്ചോളും. ഞാനും ഡോണും ഇപ്പോൾ കുറേ മിഷൻസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ടുണ്ട്. ആൻഡ് ഇന്നോ ഡോൺ ഇപ്പോൾ നമുക്ക് ഒരു മിഷൻ ചെയ്താൽ ചിലപ്പോൾ ക്യാഷ് തരാൻ മിഷൻ ചെയ്യുന്നതിന് മുമ്പേ തരും. അത്രക്കൊരു ട്രസ്റ്റാണ് ബിൽഡായത്. ആൻഡ് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആ ബിൽഡിംഗ് ഏതാണെന്ന് മനസ്സിലായോ? ഈ സൈഡിലത്തെ ബിൽഡിങ്ങാണ്. ഇതിൻ്റെ മുകളിലാണ് ജെറ്റ് ഉള്ളത്. ജെറ്റ് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ശരിക്കും ഉണ്ടായിരുന്നത്. ഇവർ മാറ്റി, ഇതിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലുണ്ട്. ആൻഡ് എനിക്കിപ്പോൾ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറണം. വീട്ടിവിടെ ഏതെങ്കിലും ഒരു ലിഫ്റ്റ് തുറക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഞാൻ അത് വെച്ച് എങ്ങനെയും മുകളിലോട്ട് കയറാൻ ഒരു വഴി ഒപ്പിക്കട്ടെ. ഓക്കെ, ഓ വി, ഈ ഡോറ് ക്ലോസ്ഡ് ആണ്. എടാ, ഈ ഡോറ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, നോ വി വി, ഓ, ഈ ഡോറ് തുറന്നിട്ടാണ്. സോ ഞാൻ ഇതുവഴി മുകളിലോട്ട് കയറാം. ഓ മൈ ഗോഡ്, ഞാനങ്ങനെ ഈ മുകളിലെത്തി. ലുക്ക് അറ്റ് ദാറ്റ് റെഡ് കളർ തിങ്. അതാണ് ആ ജെറ്റ്. ഇതാണ് എനിക്ക് അടിച്ചു മാറ്റേണ്ടത്. എൻ്റെ ആ താഴോട്ടൊന്ന് നോക്കിക്കേ. എൻ്റെ മോനെ, ഞാൻ താഴെ വീണ അപ്പം ചത്തു. എൻ്റെ അവിടെ ഒരു ട്രക്ക് ഉണ്ട്. താഴോട്ട് വീണു. എടാ, ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. മണ്ടത്തരം പനി. ഒപ്പോ ഞാൻ രണ്ടായി. ബട്ട് അവിടെ ജെറ്റ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ വരാം ഹോസ്പിറ്റലിൽ നിന്ന്. ഓക്കെ, എഗെയിൻ ആ മുകളിലോട്ട് വന്നു. വേറൊരു ബിൽഡിങ്ങാണ്. ലൈക്ക് നേരത്തെ കുറച്ച് പേര് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ഡൗട്ട് അടിച്ചിട്ട് പോലീസുകാർ മാറ്റിയതാ. ആൻഡ് വെയിറ്റ്, എനിക്കിപ്പോൾ ഈ പോലീസുകാരെ കൊള്ളണം. എനിക്ക് ഡോൺ തന്ന വെപ്പൺസ് വെച്ചിട്ട് ഞാൻ ഇവരെ കൊല്ലാൻ പോകുന്നത്. വെയിറ്റ്, ഓ ബോയ്, ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ല. ഈ പോലീസ് കാറിലും ആരുമില്ല. വെയിറ്റ്, ഇവരൊക്കെ അവിടെ പോയി.
ലൈക്ക് ഇവരൊക്കെ താഴോട്ട് പോയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും കറക്റ്റ് ടൈമിലാണ് വന്നത്. എനിക്ക് ഈ ജെറ്റാണ് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത്. റിച്ചസ്റ്റ് 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 കിഡാവും ഞാൻ ഇന്ന്. ആൻഡ് എനിക്ക് ഇത് എടുത്താൽ ഇപ്പം റിച്ചസ്റ്റ് ആവും, പക്ഷേ ഇതെങ്ങനെ ഓടിക്കുക? ഇവിടെ ഞാൻ കിഡല്ലടാം, ഞാൻ അങ്ങനെ അവിടെ ഓടിക്കിയത്. വെയിറ്റ്, എനിക്കിവിടെ ബട്ടൺ കാണുന്നുണ്ട്, കയറുണ്ട്. കയറി നോക്കാം എന്തായാലും ഞാൻ ഇത്. ഓ വെയിറ്റ്, കയറി നോക്കാം. ഓ ഇരിക്കുന്ന വേണ്ടാ അടി, ഞാൻ വിചാരിച്ച എൻ്റെ സീറ്റിംഗ് കറക്റ്റ് ആവില്ലാന്ന്, ബട്ട് എനിക്ക് പെർഫെക്റ്റ് ആണ്. ഇത് ഓടിക്കാം എടി, ഇത് എൻ്റെ ഇതിൽ വേണ്ടി ആക്കി വെച്ച പോലെയുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ഓടുന്നു. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, പോലീസുകാരൊക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാം. ഞാൻ ഇതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തില്ല, ജിമ്മിൽ പാർക്ക് ചെയ്തില്ല, അപ്പോൾ ആരും കാണത്തില്ല. എയർപോർട്ടിൽ കയറിയത് ഒന്നു, എയർപോർട്ടിൽ കയറിയാൽ മിലിറ്ററി ഇറങ്ങും. അതുകൊണ്ട് ഞാനിപ്പോൾ നേരെ വീട്ടിലേക്ക് പറന്നു പോവുക. എയർപോർട്ടിൻ്റെ സൈഡിലോട്ട് വന്നില്ല, വീട് റെഡ് കളർ ആക്കിയോണ്ട് റെഡ് റെഡ് എവിടെയും കൊണ്ട് ഒളിപ്പിച്ചേക്കാം, സെറ്റാക്കാം. സോ ഇന്ന് ഞാൻ ഈ വിചാരിച്ച പോലെ സ്റ്റീൽ ആയിട്ടുണ്ട്. എന്നൊരു വീഡിയോ ലൈക്ക് അടിക്കുക, അതൊരു ലൈക്ക് അടിക്കുക. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിരിക്കും. സബ്സ്ക്രൈബ്.